ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഒപ്പോയുടെ സബ് ബ്രാൻഡായ റിയൽമി രണ്ട് ഫോണുകൾ അവതരിപ്പിച്ചു, റിയൽമി എക്സും റിയൽമി ത്രീ ഐയും. ഇതിനകത്ത് റിയൽമി എക്സ് എന്ന ഫോണിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ഇന്ന് ഇവിടെയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഓൺലൈനിൽ നിന്നും മറ്റും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് എന്താണ് റിയൽമി എക്സിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ, എങ്ങനെയാണ് ആ ഒരു ഫോൺ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. 6.53 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും സ്ക്രീനിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും ഫോണിൻ്റെ സ്ക്രീനിൽ ഏൽക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. 16 MP ഒരു പോപ്പ് ക്യാമറയാണ് ഫോണിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഒരു ഫുൾ സ്ക്രീൻ ഫോൺ പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ ഒരു പോപ്പ് ക്യാമറയ്ക്കുമുണ്ട് ചില പ്രത്യേകതകൾ. 0.74 സെക്കൻഡ് കൊണ്ട് പോപ്പപ്പ് ചെയ്യും, അതായത് ഉയർന്നു പൊങ്ങി വരും. അതുകൊണ്ട് തന്നെയും ഫേസ് അൺലോക്ക് സംവിധാനമൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് റിയൽമി എക്സ് എന്ന ഫോണിൽ. 10 വരെ ഈ ഒരു ഫോണിൻ്റെ പോപ്പപ്പ് ക്യാമറയ്ക്ക് യാതൊരു കുഴപ്പവും വരില്ലെന്ന് കമ്പനി ഉറപ്പ് നൽകുന്നുണ്ട്. നിരവധി പ്രാവശ്യം ഉയർന്നു പൊങ്ങുന്ന ക്യാമറയാണ് പോപ്പപ്പ് ക്യാമറ. അപ്പോൾ അതിനകത്ത് പോറലുകൾ ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സഫയർ ഗ്ലാസ് കൊണ്ടാണ് ഇതിൻ്റെ ഒരു പുറം തയ്യാറാക്കിയിരിക്കുന്നത്. ബാക്ക് ക്യാമറയിൽ 48 MP സോണി IMX586 സെൻസറുള്ള പ്രൈമറി ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഒരു 5 MP സെക്കൻഡറി ക്യാമറയും ബാക്ക് സൈഡിലായിട്ടുണ്ട്. അത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഡെപ്ത് സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു 5 MP ക്യാമറ കൂടി നൽകുന്നത്. ചുരുക്കത്തിൽ ബാക്കിൽ 2 ക്യാമറകളാണ് റിയൽമി എക്സിനുള്ളത്. സ്നാപ്ഡ്രാഗൺ 710 പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ 3765 mAh ബാറ്ററി കപ്പാസിറ്റി ഫോണിന് നൽകിയിട്ടുണ്ട്. അതൊരല്പം കുറഞ്ഞു പോയില്ലേ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ Android 9 അഥവാ Android 5 അധിഷ്ഠിതമായ റിയൽമിയുടെ സ്വന്തം OS ആയ Color OS 6 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. മികച്ച സൗണ്ട് ഔട്ട്പുട്ട് നൽകുന്നതിന് വേണ്ടി ഡോൾബി അറ്റ്മോസ് എന്ന ഫീച്ചർ കൂടി ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 കളറുകളിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്, പോളാർ വൈറ്റ്, സ്പേസ് ബ്ലൂ എന്നീ നിറങ്ങളിൽ. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെയാണ് ഫിംഗർപ്രിൻ്റ് സെൻസർ നൽകിയിരിക്കുന്നത്. ഈ ഫോണിൻ്റെ നോർമൽ എഡിഷൻ കൂടാതെ ഒരു മാസ്റ്റർ എഡിഷൻ കൂടി ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു മാസ്റ്റർ എഡിഷനിൽ ഒണിയൻ, ഗാർലിക്, സ്പൈഡർമാൻ ഇങ്ങനെ 3 തീമുകളുള്ള ഫോണുകളും പുറത്തിറക്കിയിട്ടുണ്ട്. നോർമൽ എഡിഷനിൽ പ്രധാനമായിട്ടും 2 വേരിയൻറ്റുകളാണുള്ളത്. 4GB റാമും 128GB ഇൻറ്റർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റും 8GB റാമും 128GB ഇൻറ്റർണൽ മെമ്മറി വരുന്ന മറ്റൊരു വേരിയൻറ്റും. ഇതിൽ ആദ്യത്തെ വേരിയൻറ്റിൻ്റെ വില 16,999 രൂപയും രണ്ടാമത്തെ 8GB 128GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻറ്റിൻ്റെ വില 19,999 രൂപയുമാണ്. എന്നാൽ മാസ്റ്റർ എഡിഷന് ഒരു 1,000 രൂപ കൂടി കൂടുതലാണ്. അതിൻ്റെ വില 20,999 രൂപയുമാണ്. വരുന്ന July 24 മുതൽ ഫ്ലിപ്കാർട്ടിലൂടെയും റിയൽമിയുടെ ഓൺലൈൻ സ്റ്റോറുകളിലൂടെയും ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും സ്മാർട്ട് ഫോൺ വിപണിയിൽ മത്സരിക്കേണ്ടി വരുന്നത് ഷവോമി പുറത്തിറക്കുന്ന Redmi K20 Pro എന്ന മോഡൽ ഫോണിനോടുകൂടിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരല്പം കൂടി അപ്പർ ഹാൻഡ് Redmi K20 Pro തന്നെ ആയിരിക്കും. അതിനുള്ള കാരണം, റിയൽമി എക്സിൽ ബാക്കിൽ 2 ക്യാമറകൾ വരുമ്പോൾ Redmi K20 Pro അത് ബാക്ക് സൈഡിൽ 3 ക്യാമറകളാണ്. അങ്ങനെ നിരവധി വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റിയൽമി എക്സിൻ്റെ പ്രോസസ്സറിനേക്കാൾ കുറച്ചുകൂടി ഹയർ പ്രോസസ്സറാണ് Redmi K20 Pro വരുന്നത്. അതുപോലെ റിയൽമി എക്സിൽ 3765 mAh മാത്രം ബാറ്ററി കപ്പാസിറ്റി നൽകുമ്പോൾ Redmi K20 Pro 4000 mAh ആണ്. ഇങ്ങനെ എന്തുകൊണ്ടും ഒരു അപ്പർ ഹാൻഡ് Redmi K20 Pro ആണ് വന്നിരിക്കുന്നത്. പക്ഷേ പ്രൈസിങ്ങിൽ ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ഒരു ഹൈക്ക് അതും K20 Pro തന്നെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫോണുകളിൽ ആര് വാഴും ആര് വീഴും എന്നറിയുന്നതിന് വേണ്ടി Redmi K20 Pro കൂടി എത്തുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ യൂട്യൂബിൽ ജയരാജ് ജിനാഥ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ ജയരാജ് ജിനാഥ് ഒഫീഷ്യൽ എന്ന പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ടിക്ടോക്കിലുമുണ്ട് ജയരാജ് ജിനാഥ് ഒഫീഷ്യൽ, ഇൻസ്റ്റഗ്രാമിൽ ജയരാജ് ജിനാഥ് ഈ പ്രൊഫൈൽ കൂടി ഫോളോ ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ്.